കോപ്റ്റ ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ഊളേഴ്സ് തിയറം. ഓക്കെ, സെപ്പറേറ്റ് 5 മാർക്കാണ്. ഊളേഴ്സ് തിയറം എന്നുള്ളത് സെപ്പറേറ്റ് 2 മാർക്കാണ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഹിയർ യു നോ ഇറ്റ് സാറ്റിസ്ഫൈസ് ഊളേഴ്സ് തിയറം. സ്വിസ് മാത്തമെറ്റീഷ്യൻ ആയിട്ടുള്ള ലിയോൺഹാർഡ് ഊളർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിനെ പോപ്പുലറായിട്ട് വിളിക്കുന്നത് ഊളേഴ്സ് തിയറം ഓർ ഊളേഴ്സ് പ്രോഡക്റ്റ് എക്സോഷൻ തിയറം. സി ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബി എക്സോസ്റ്റഡ് ബൈ പേയിങ് ഫോർ ഫാക്ടർ ഇൻപുട്സ്. ഓക്കെ, ഫാക്ടർ ഇൻപുട്സ് നമ്മുടെ കോപ്റ്റ ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലേബർ ആൻഡ് ക്യാപിറ്റൽ, അവർക്ക് മാർജിനൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഫാക്ടർ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബി എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് ആണ് തീർന്നു പോകുക, കംപ്ലീറ്റ്ലി യൂസ്ഡ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ ലേബറിൻ്റെ ഷെയർ 60 യൂണിറ്റാണ് ബേസ്ഡ് ഓൺ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. സിമിലർലി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് അവർക്കുള്ള ഫാക്ടർ പേയ്മെൻറ്റ് 40 യൂണിറ്റ്സ് ആണ്. ദെൻ 60 + 40 = 100. 100 യൂണിറ്റ്സ് ഉള്ള ടോട്ടൽ ഔട്ട്പുട്ട്, 60 യൂണിറ്റ്സ് ലേബറിനും കൊടുത്തു, 40 യൂണിറ്റ്സ് ക്യാപിറ്റലിനും കൊടുത്താൽ ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബിക്കം 0 or exhausted. That is in a Euler's theorem. Now we are going to prove that Cobb-Douglas production function satisfies Euler's theorem. Okay, Euler's theorem in the general format, see Q is equal to dou Q by dou L into L plus dou Q by dou K into K. Euler's theorem prove cheyyunnathinu vendi, suppose if we have a homogeneous production function, that is in a Cobb-Douglas production function, we can see Q is equal to dou Q by dou L into L plus dou Q by dou K into K. ഈ ഇക്വേഷൻ കണ്ടിട്ടൊന്നും പേടിക്കണ്ട. നമുക്കറിയാം ദോ ക്യൂ ബൈ ദോ എൽ എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ആൻഡ് ദോ ക്യൂ ബൈ ദോ കെ എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് സി കൺസിഡർ കോപ്പ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വി ക്യാൻ സിംപ്ലി സേ ക്യു ഈക്വൽ ടു, ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്, ദോ ക്യൂ ബൈ ദോ എൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇൻ ടു ദിസ് എൽ എൽ പ്ലസ് ദോ ക്യൂ ബൈ ദോ കെ മീൻസ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു കെ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഊളേഴ്സ് തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൻ്റെ വാല്യൂ കണ്ടിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം, ആ വാല്യൂ ആഡ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വി നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. കൺസിഡർ കോപ്പ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വി നോ Q is equal to A into L raised to alpha into K raised to beta. Okay. First thing is that, നിങ്ങളെ ഈ ഫോർമുല നോക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ എൽ. നല്ലവണ്ണം ശ്രദ്ധിക്കുക, കാരണം ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് കിട്ടും. That is very, very important. Marginal product of labor, എന്ന് പറഞ്ഞാൽ addition to total product when we employ an extra unit of labor. Isn't it? അപ്പോൾ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള മാത്തമാറ്റിക്കൽ ടൂളാണെന്ത്? ഡിഫറൻഷ്യേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യേഷൻ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹിയർ യു നോ ദോ ക്യൂ ബൈ ദോ എൽ, ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ ക്യൂ വിത്ത് റെസ്പെക്ട് ടു എൽ. ഡിഫറൻഷ്യേഷൻ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി, സി യു നോ വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ. ദെൻ വാട്ട് ഈസ് യു നോ ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് യു നോ വി ആർ ഗോയിങ് ടു ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സീക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ പഠിച്ച കാര്യമാണോ, പേടിക്കാനൊന്നുമില്ല, ഒന്ന് പൊടി തട്ടിയെടുക്കുക, സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സി വൈ ഇസ് ഈക്വൽ ടു 3x⁴. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യേഷൻ ഓർ ഡെറിവേറ്റീവ്? സി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 4 × 3, ദാറ്റ് ഈസ് യു നോ 12x, എൻ മൈനസ് വൺ 4 - 1, ദാറ്റ് ഈസ് യു നോ 3. ഇസ്ന്റ് ഇറ്റ്? ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നേ ഇല്ല.
believe me. We are going to differentiate function q with respect to l. That means a k beta എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. This is in a partial differentiation. Okay, a യും k യും beta യ്ക്ക് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ ദോ ക്യു ബൈ ദോ എൽ സീക്വൽ ടു, ഇതേ ഫോർമാറ്റ് മനസ്സിലുണ്ടാവണം, ദോ ക്യു ബൈ ദോ എൽ സീക്വൽ ടു സി എൽ റൈസ് ടു ആൽഫ. അപ്പം നമുക്കെന്ത് വരും? ആൽഫ എനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, എ അതുപോലെ എഴുതി. ദെൻ എൽ റൈസ് ടു ആൽഫ, എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ, ഏതുപോലെ എൻ മൈനസ് വൺ, ഓർമ്മ വേണേ. ദെൻ കെ ഒന്നും ചെയ്യുന്നില്ല, കെ റൈസ് ടു ബീറ്റ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ വി കെൻ റീ അറേഞ്ച് ഇറ്റ്. സീക്വൽ ടു ആൽഫ ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ ആണ്. ഈ മൈനസ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ എനിക്ക് ഡിവൈഡഡ് ബൈ എൽ, ഇതൊരു മാത്തമാറ്റിക്കൽ റൂളാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പ്ലീസ് ലിസൺ. എൽ റൈസ് ടു ആൽഫ ബൈ എൽ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നൗ വി കെൻ റീ അറേഞ്ച് ലൈ ദിസ്. നമുക്ക് ഊളേസ് തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. സി ബൈ എൽ വി കെൻ ജസ്റ്റ് റീ അറേഞ്ച് ആൽഫ ബൈ എൽ. ഞാൻ എല്ലിനെ ആൽഫ ബൈ എൽ ആക്കി. ദെൻ എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. That is C equal to alpha by L. See, A into L raised to alpha into K raised to beta എന്ന് പറഞ്ഞാൽ, see, this is nothing but our production function. Q is equal to A into L raised to alpha into K raised to beta. That is alpha by L into Q. This is the marginal product of labor. Isn't it? It is very, very simple. Now, we need to understand, you know, this point. എൽ റൈസ് ടു ആൽഫ മൈനസ് വൺ. സി ഇറ്റ് ഈസ് ആക്ച്വലി ലൈ ദിസ്, എൽ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ റൈസ് ടു മൈനസ് വൺ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ റൂൾ പ്രകാരം ഇവിടെ ബേസ് സെയിം ആണ്. സോ എൽ റൈസ് ടു ആൽഫ പവർ നമ്മൾ ആഡ് ചെയ്യും, ദിസ് ഈസ് യുനോ മൈനസ് വൺ, സോ മൈനസ് വൺ. ഇത് മാത്തമാറ്റിക് പ്രകാരം എൽ റേസ് ടു ആൽഫ ബൈ എൽ എന്ന് എഴുതാൻ സാധിക്കും. ദിസ് ഈസ് ദ റൂൾ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടില്ലെങ്കിൽ, നമുക്കറിയാം മാത്തമാറ്റിക്സിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സി ടെൻ റൈസ് ടു ഫോർ മൈനസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ റൈസ് ടു ത്രീ, ദാറ്റ് ഈസ് തൗസൻഡ്. ഓക്കെ, ഇതേ മാറ്റർ എനിക്ക് ഇങ്ങനെ ചെയ്താൽ ടെൻ റൈസ് ടു ഫോർ മൈനസ് വണ്ണിന് എനിക്ക് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിട്ട് ടെൻ ഇടുക. സെയിം. ദെൻ വാട്ട് ഈസ് ദ ആൻസർ? ടെൻ റൈസ് ടു ഫോർ, ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ, ദാറ്റ് ഈസ് ടെൻ തൗസൻഡ്. ദെൻ ഡിവൈഡഡ് ബൈ ദിസ് ടെൻ, എഗെയിൻ യു വിൽ ഗെറ്റ് തൗസൻഡ്. ദാറ്റ് ഈസ് ദ തിങ്. മാത്തമാറ്റിക്സിൽ ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ കൺഫ്യൂഷൻ വേണ്ട. ആൽഫ മൈനസ് വൺ, ഇവിടെ മൈനസ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡഡ് ബൈ എൽ. ഇസ്ന്റ് ഇറ്റ്? സോ വി ജസ്റ്റ് ഫൈൻഡ് ഔട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. അപ്പോൾ ഈ ഭാഗം ഓക്കെ ആയി. നൗ വി നീഡ് ടു ട്രേസ് ഔട്ട് യു നോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. നൗ വി കെൻ ടേക്ക് സി ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, കറക്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കുക. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ കെ. വാട്ട് ഈസ് ദ ആൻസർ? സി കെ റൈസ് ടു ബീറ്റ, ദെൻ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്, ബീറ്റ ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ മൈനസ് വൺ. ഇവിടെ എയും എല്ലൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, കാരണം എന്താ, പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നൗ വി കെൻ റീ അറേഞ്ച് ഇറ്റ് ലൈക്ക് ദിസ്, ആൽ ബീറ്റ ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു ബീറ്റ. മൈനസ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ ഞാൻ ഡിവൈഡഡ് ബൈ കെ, സെയിം റൂൾ, നോ പ്രോബ്ലം. നോ വി കെൻ റീ അറേഞ്ച് ലൈ ദിസ്, ആ ബീറ്റ ബൈ കെ എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു ബീറ്റ. ഇത് ഞാൻ റീ അറേഞ്ച് ചെയ്തു, ഈ കെനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നൗ ബീറ്റ ബൈ കെ എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് അവർ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ക്യൂ. ദിസ് ഈസ് ദി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ.
ഓക്കെ. അപ്പോൾ ഓളേഴ്സ് തിയറത്തിൻ്റെ ഈ രണ്ട് മാറ്റർ കഴിഞ്ഞു. ദോക്യുബായ് ദോയലും കണ്ടെത്തി, ദോക്യുബായ് ദോക്കയും കണ്ടെത്തി. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, നമുക്കറിയാം മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദിസ് ഇസ് യുനോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നൗ ദിസ് ഇസ് യുനോ ഓളേഴ്സ് തിയറം, ക്യൂ ഇസ് ഈക്വൽ ടു ദോ ക്യൂ ബൈ ദോ എൽ ഇൻ ടു എൽ പ്ലസ് ദോ ക്യൂ ബൈ ദോ കെ ഇൻ ടു കെ. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ പ്ലസ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു കെ. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് ആൽഫ ബൈ എൽ ഇൻ ടു ക്യൂ ഇൻ ടു ദിസ് എൽ പ്ലസ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് യുനോ ബീറ്റ ബൈ കെ ഇൻ ടു ക്യൂ ഇൻ ടു ദിസ് കെ. ഇത് മറക്കരുത് കേട്ടോ, ഇൻ ടു എൽ ഇൻ ടു കെ. നൗ വി ക്യാൻ ജസ്റ്റ് റീഅറേഞ്ച് ദ പോയിന്റ് ലൈക്ക് ദിസ്. സി ക്യൂ ഇസ് ഈക്വൽ ടു ദിസ് സെൽ, വി ക്യാൻ ക്രോസ് ഇറ്റ് ദിസ് സെൽ ആൻഡ് അഗെയിൻ യുനോ ദിസ് കെ ആൻഡ് ദിസ് കെ. ഓക്കെ, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. ദ റിമൈനിങ് പാർട്ട് യുനോ ആൽഫ ഇൻറ്റു ക്യു ഇൻറ്റു പ്ലസ് ബീറ്റ ഇൻറ്റു ക്യു. ഓക്കെ, ദിസ് ഇസ് യുനോ ക്യു ക്യു ഇവിടെ കോമൺ ആണ്. ദെൻ വി ക്യാൻ ജസ്റ്റ് ഫാക്ടർഡ് ഔട്ട്, ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, സിൻസ് you know as per Kolb-Douglas production function alpha plus beta is equal to 1, that is q is equal to q into alpha plus beta is equal to 1, that is q is equal to q. It shows that total output is exhausted by paying for the labor share, that is alpha q, and capital share, that is beta q. That is, you know, Euler's theorem, alpha into q, idu nammude ലേബറിൻ്റെ ഷെയറാണ് ആൽഫ, ക്യാപിറ്റലിൻ്റെ ഷെയറാണ് ബീറ്റ. മാർജിനൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ലേബറിനും ക്യാപിറ്റലിനും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബി എക്സോസ്റ്റഡ്. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുക, സിമ്പിളാണ്, സെപ്പറേറ്റ് 5 മാർക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.